കൊള്ളകം സൃഷ്ടിച്ച കൂടത്തായി കൊലപാതക കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നു. കല്ലറകളിൽ നിന്നും പുറത്തെടുത്ത് പരിശോധന നടത്തിയ നാല് മൃതദേഹ അവശിഷ്ടങ്ങളിൽ സൈനൈഡോ വിഷാംശമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ദേശീയ ഫോറൻസിക് ലാബിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. കൊല്ലപ്പെട്ട അന്നമ്മ തോമസ്, ടോം തോമസ്, മഞ്ചാടിയിൽ മാത്യു, ആൽഫേൻ എന്നിവരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് പരിശോധിച്ചത്. 2002 മുതൽ 2014 വരെയുള്ള കാലത്താണ് ഇവർ മരിച്ചത്. 2019 ഇവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് പരിശോധനയ്ക്ക് അയച്ചത്. അന്നമ്മ തോമസിനെ ഡോഗ്കിൽ എന്ന വിഷം ഉപയോഗിച്ചും മറ്റു മൂന്ന് പേരെ സൈനൈഡ് നൽകിയും ഒന്നാം പ്രതി ജോളി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അതേസമയം റോയി തോമസ്, സിലി എന്നിവരുടെ മൃതദേഹത്തിൽ സൈനൈഡ് സാന്നിധ്യം നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊലപാതകം, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നിവയാണ് കൂടത്തായി ജോളിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഗൂഢാലോചന, പ്രേരണാ കുറ്റം എന്നിവയാണ് മറ്റ് പ്രതികളായ MS മാത്യു, പ്രിജികുമാർ എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പൊന്നാമറ്റം കുടുംബത്തിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വ്യാജ ഒസ്യത്ത് തയ്യാറാക്കാൻ സഹായിച്ചതാണ് നാലാം പ്രതി മനോജിനെതിരായ കുറ്റം. സ്വത്ത് തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ വ്യാജ ഒസ്യത്തും അതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയുമാണ് മരണങ്ങളായി അവശേഷിക്കുമായിരുന്ന 6 മരണങ്ങൾ കൊലപാതകങ്ങളാണെന്ന് കണ്ടെത്തിയത്. പൊന്നാമറ്റത്തെ മരുമകളായ ജോളി സ്വത്ത് കൈക്കലാക്കാനായിരുന്നു 6 പേരെ കൊലപ്പെടുത്തിയതെന്നാണ് ആരോപണം. 2002 ആദ്യ കൊലപാതകം നടന്നത്. ആട്ടിൻ സൂപ്പ് കഴിച്ച അന്നമ്മ തോമസ് കൊഴിഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. 6 വർഷത്തിന് ശേഷം അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും 3 വർഷത്തിന് ശേഷം ഇവരുടെ മകൻ റോയി തോമസും മരിച്ചു. 4-ാമത്തെ മരണം അന്നമ്മ തോമസിൻ്റെ സഹോദരൻ MM മാത്യുവിൻ്റേതായിരുന്നു. തൊട്ടടുത്ത മാസം ജോളിയുടെ 2-ാം ഭർത്താവ് ഷാജുവിൻ്റെ 1 വയസ്സുള്ള മകൾ അൽഫൈൻ മരിച്ചു. 2016 ഷാജുവിൻ്റെ ഭാര്യ സിലിയും മരിച്ചു. ഇതിൽ റോയി തോമസിൻ്റെ മരണമാണ് സംശയത്തിനിടയാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും ആത്മഹത്യയെന്നായിരുന്നു നിഗമനം. റോയിയുടെ സഹോദരൻ റോജോ തോമസ് വടകര റൂറൽ SP വ്യാജ ഒസ്യത്തുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. റൂറൽ SP KG സൈമണിൻ്റെ നേതൃത്വത്തിൽ 3 മാസമായി നടന്ന അന്വേഷണത്തിനൊടുവിൽ കല്ലറകൾ തുറന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചു. പിന്നാലെ ജോളിക്കായി സൈനൈഡ് ശേഖരിച്ച സുഹൃത്ത് MS മാത്യു, സൈനൈഡ് നൽകിയ സ്വർണ്ണപ്പണിക്കാരൻ പ്രിജികുമാർ എന്നിവരും അറസ്റ്റിലായി. സൈനൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് റോയി തോമസിൻ്റെ ശരീരത്തിൽ നിന്നായിരുന്നു. തുടർന്ന് 6 കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചു. ഇതിൽ 5 മരണങ്ങളും സൈനൈഡ് ഉള്ളിൽ ചെന്നാണെന്നായിരുന്നു കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്.